മാസപ്പടിയിൽ കെ എസ് ഐ ഡി സി തൃപ്തികരമായ വിശദീകരണം നൽകിയില്ലെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരണം തേടിയുള്ള നോട്ടീസ് അവഗണിച്ചു കെ എസ് ഐ ഡി സിയുടെ ഈ നിശബ്ദത ദുരൂഹമാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാരിനായി രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് എസ് എഫ്ഐ യുടെ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിൽ നൽകിയ മറുപടിയിലാണ് ആർ ഒ സി കാര്യങ്ങൾ വിശദീകരിക്കുന്നത് സി എം ആറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷെയർ ഹോൾഡറാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി ഇടപാടുകൾ സംബന്ധിച്ച ആരോപണങ്ങളിൽ മറുപടി തേടി ഡിസംബറിൽ കെ എസ് ഐ ഡി സിയുടെ വിശദീകരണം തേടിയിരുന്നു ഷോൺ ജോർജിന്റെ പരാതിക്ക് പിന്നാലെയായിരുന്നു ഇത് എന്നാൽ നിശ്ചിത സമയത്തിനകം മറുപടി നൽകാൻ അന്ന് കെ എസ് ഐ ഡി സിക്ക് കഴിഞ്ഞില്ലെന്ന് ആർ ഒ സി സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ജനുവരിയിൽ മറുപടി കിട്ടാതെ വന്നതോടെ ആർ ഒ സി ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു ഇതിന് പിന്നാലെ കെ എസ് ഐ ഡി സി ഇമെയിൽ മുഖാന്തരം മറുപടി നൽകി പക്ഷേ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച ആരോപണത്തിന് തൃപ്തികരമായ മറുപടി ഉണ്ടായില്ല പരാതിക്കാരനായ ഷോൺ ജോർജിന്റെ ആരോപണങ്ങളിൽ പൊതു താൽപ്പര്യമില്ലെന്നാണ് കെ എസ് ഐ ഡി സിയുടെ നിലപാട് എന്നാൽ ആർ ഒ സി ഈ വാദം നിഷേധിക്കുകയാണ് സി എം ആറിൽ കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ട് ഈ പണം പൊതുപണമാണ് അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ പൊതു താൽപ്പര്യമുണ്ടെന്ന നിലപാടിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്